അതത്രേ അത്. പുനർത്തെഴുന്നേൽപ്പ് നാളിൽ ആ ശകലത്തിൽ നിന്നും പുനഃസൃഷ്ടി നടക്കും. ഒന്നാമത്തെ ഊത്തിലെല്ലാം നശിക്കും. ഭയാനകമായ ആ സംഭവത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്: യാ അയ്യുഹ നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തി സാഅത്തി ശൈഉൻ അളീം യൗമ തറൗനഹ തദ്ഖലു കുല്ലു മുർലിയത്തി അമ്മാ അർളത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറ നാസ സുകാരാ വമാ ഹും ബിസുകാരാ വലാകിൻ അദാബല്ലാഹി ശദീദ്. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുവീൻ. തീർച്ചയായും ആ അന്ത്യസമയത്തെ പ്രകമ്പനം ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു. നിങ്ങളത് കാണുന്ന ദിവസം ഏതൊരു മുല കൊടുക്കുന്ന മാതാവും താൻ മുലയോട്ടുന്ന കുഞ്ഞിനെ പറ്റി അശ്രദ്ധയിലായിപ്പോകും. ഗർഭവതിയായ ഏതൊരു സ്ത്രീയും തൻ്റെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോകുകയും ചെയ്യും. ജനങ്ങളെ മത്ത് പിടിച്ചവരായി നിനക്ക് കാണുകയും ചെയ്യാം. പക്ഷെ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാകുന്നു. ലോകത്തേറ്റവും നിരുഷ്ട വിഭാഗത്തിന് നേരെയായിരിക്കും ലോകാവസാനം വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിഷേധികളുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹു തആല അറിയിക്കുകയാണ്: വമാ ഖദറുല്ലാഹു ഹഖ ഖദരിഹി വല്ലർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതു ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവൻ അവന്റെ ഒരു പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവന്റെ വലതു കൈയിൽ ചുരുട്ടി പിടിക്കപ്പെട്ടവയുമായിരിക്കും. അവൻ അത്രേ പരിശുദ്ധൻ. അവൻ പങ്കുചേർക്കുന്നതിനെല്ലാം അവൻ അതീതനായിരിക്കുന്നു എന്ന് ഹദീസും അതുപോലെ തന്നെ തുടർന്ന് ആയത്തും ബന്ധപ്പെടുത്തിക്കൊണ്ട് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു. അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ സമീഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ യഖ്ബിളുല്ലാഹുൽ അർള വയത്വി സമാവാതി ബിയമീനിഹി ثم യഖൂൽ അനൽ മലിക് ഐന മുലൂകുൽ അർള യൗമ നത്വി സമാഅ കതയ്യി സിജില്ലി ലിൽ ഖുതുബ് റവാഹുൽ ബുഖാരി. അബൂ ഹുറൈറ നിവേദനം ചെയ്യുകയാണ്, റസൂലുള്ള പറയുന്നു, അള്ളാഹു ഭൂമിയെ അവന്റെ കൈപ്പിടിയിൽ ഒതുക്കും, ആകാശങ്ങൾ അവന്റെ വലതുകരത്തിൽ ചുരുട്ടിപ്പിടിക്കും. എന്നിട്ട് അവൻ പറയും, ഞാനാണ് രാജാധിരാജൻ. ഇവിടെ ഭൂമിയിലെ രാജാക്കന്മാർ ഒരു കുട്ടിയും ഉരിയാടുകയില്ല. പൂർണ്ണമായ നിശബ്ദത. ഒരു കുട്ടിയും ഉരിയാടുകയില്ല, പൂർണ്ണമായ നിശബ്ദത. അത് പരിശുദ്ധ ഖുർആൻ വീണ്ടും ആ കാര്യ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ മൂന്നിൽ ഒന്ന് ഈ കാര്യങ്ങളെ ഉണർത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിപാദനം. അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ഘടന മാറ്റിയ ഒരു പുതിയ ലോകത്ത്, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി, ഒരു പുതിയ അവസ്ഥ. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ. ഭൂമി ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായും അതുപോലെ ആകാശങ്ങളും മാറ്റപ്പെടുകയും ഏകനും സർവാധികാരിയുമായ അള്ളാഹുവിങ്കലേക്ക് അവരെല്ലാം പുറപ്പെട്ടു വരികയും ചെയ്യുന്ന ദിവസം ആളുകൾ വിയർപ്പിൽ, പരിഭ്രാന്തിയിൽ, കടുത്ത താപത്തിൽ. ഖിയാമത്തിന് പരിശുദ്ധ ഖുർആൻ നൽകുന്ന ചില പേരുകൾ കാണാൻ കഴിയും. അത് ആ ദിവസത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഭയങ്കരതയും വിപത്തിനെയും സൂചിപ്പിക്കുന്നതാണ്. ഒന്ന്, അസ്സാഅത്ത്, അന്ത്യസമയം. ഇന്നസ്സാഅത്ത് ആതിയത്തുൻ, അന്ത്യസമയം സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ. മറ്റൊരു പേര് യൗമുൽ അബ്ബാസ്, പുനർത്തെഴുന്നേൽപ്പ് നാൾ എന്ന്. ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബഅസ്, ഖുർആന്റെ പ്രയോഗമാണ്. യൗമുദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. മാലിക് യൗമിദ്ദീൻ എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നു. യൗമുൽ ഹസ്റ നഷ്ടബോധത്തിന്റെ ദിവസം എന്ന്. വഅൻദിറുഹും യൗമൽ ഹസ്റ ബുദ്ധി വൈകി ഉദിക്കുന്ന ആളുകൾ അന്ന് നേരെ ചൊവ്വെ ചിന്തിക്കുകയും ഖേദത്തോടുകൂടി കൈകടിക്കുകയും ചെയ്യുന്ന ദിവസം. അദ്ദാറുൽ ആഖിറ പരലോകത്തെ യഥാർത്ഥ ഭവനത്തെ കുറിച്ച് പ്രതിപാദ്യം കാണാൻ കഴിയും. യൗമത്തനാദ് പരസ്പരം അയ്യം വിളിക്കുന്ന ദിവസം. ദാറുൽ ഖറാർ സ്ഥിരവാസത്തിനുള്ള ഭവനം. അതേപോലെ തന്നെ യൗമുൽ ഫസ്ൽ നിർണായകമായ തീരുമാനമെടുക്കുന്ന ദിവസം. യൗമുൽ ജംഅ് സംശയരഹിതമായ സമ്മേളന ദിവസം എന്ന്. യൗമുൽ ഹിസാബ് വിചാരണ ദിവസം എന്ന്. യൗമുൽ വഈദ് താക്കീദിന്റെ ദിവസം എന്ന്. യൗമുൽ ഖുലൂദ് ശാശ്വത ദിനം എന്ന്. യൗമുൽ ഖുറൂജ് ഖബറുകളിൽ കഴിയുന്നവർ പുറപ്പെടുന്ന ദിവസം എന്ന്. അൽ വാഖിയ സംഭവം, ഇദാ വഖഅത്തിൽ വാഖിയ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന്. അൽ ഹാഖ യഥാർത്ഥ സംഭവം എന്ന്. അത്താമത്തുൽ കുബ്ര വൻവിപത്ത്, കടുത്ത വിപത്ത് എന്നും പ്രയോഗം കാണാൻ കഴിയും. അസ്സാഖ ഫൈദാ ജാഅതി സ്വാഖ ചെകിടടപ്പിക്കുന്ന ദിവസം എന്ന്. അൽ ആസിഫ പക്ഷേ ഇത് ആയില്ല ആയില്ല ഇനിയും സമയമുണ്ട് എന്ന് പലരും ആശ്വസിക്കുന്നു. എന്നാൽ ഖുർആൻ ഇതിനെ സമീപസ്ഥ സംഭവം അൽ ആസിഫ എന്ന് പറയുന്നു.
ആ ദിവസത്തിന്റെ മഹാമാരി, മഹാദുരന്തം, കടുത്ത വിപത്ത് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അൽകാരിയ, മൽകാരിയ എന്ന് പറയുന്നത്. ഈ പേരുകളെല്ലാം ആ ദിവസത്തിന്റെ ഭീകരതയും കഷ്ടപ്പാടും പ്രതിസന്ധിയും ഭയങ്കരതയും സ്വഭാവവും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. മരണാനന്തര ജീവിതം എന്ന് കേൾക്കുമ്പോൾ കലിതുള്ളുന്നവരുണ്ട്. പൂർവ്വകാലം മുതൽക്ക് തന്നെ അത്തരക്കാരുണ്ട്. മക്കാ മുശ്രിക്കുകളും പരലോക വിശ്വാസത്തെ സൃഷ്ടിക്കുക, അവർ യുക്തിവാദം നടത്തി, അവർ അവരെ തന്നെ വിസ്മരിച്ചതുപോലെയുണ്ട്. അവർ എന്തായിരുന്നു, എന്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന്, ഏതെല്ലാം കടമ്പകൾ കഴിഞ്ഞാണ് മനുഷ്യൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫ ഫൈദാ ഹുവ ഖസീമു മുബീൻ വളറബ ലനാ മസല വനസിയ ഖൽഖഹു ഖാല മയ്ഹിൽ ലാമ വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം സൂറത്ത് യാസീൻ. എല്ലാ സംശയവാദികൾക്കും വായടപ്പൻ മറുപടിയാണ്, മനുഷ്യൻ കണ്ടില്ലേ, അവനെ നാം ഒരു ബീജഗണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവനതാ ഒരു പ്രത്യക്ഷമായ എതിർപ്പുകാരനായിരിക്കുന്നു. അവൻ നമുക്കൊരു ഉപമയെടുത്ത് കാണിക്കുന്നു, തന്നെ സൃഷ്ടിച്ചത് അവൻ മറന്നുകളയുകയും ചെയ്തു. അവൻ പറഞ്ഞു, എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് അവർക്ക് ജീവൻ നൽകുന്നത്? പറയുക, ആദ്യ തവണ അവയെ ഉണ്ടാക്കിയവൻ ആരോ അവൻ തന്നെ അവർക്ക് ജീവൻ നൽകുന്നതാണ്. അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെ പറ്റിയും അറിയുന്നവനാണ്. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ